വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. 16/12/22 ഈ വർഷം നടന്ന 2ാം പാദവാർഷിക പരീക്ഷ, അത് 10ാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, അതിൻ്റെ ആൻസർ കീയും വിശദമായ ഡീറ്റെയിൽ ആയ വിശദീകരണവുമാണ് ഈ വീഡിയോയിലൂടെ നൽകുന്നത്. മുമ്പ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഇതിലൂടെ പറഞ്ഞു തരുമെന്ന്. അതുപ്രകാരമാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. 1.5 മണിക്കൂറായിരുന്നു, താരതമ്യേന എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എന്ന് തോന്നുന്നു. നമുക്കിതിലെ ഓരോ പ്രവർത്തനവും നോക്കാം. ഒന്നാമത്തെ, ഇഖ്റാഇൽ ഫഖ്റ വാജിബ് അനിൽ അസീല, താഴെയുള്ള പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നതായിരുന്നു. എന്തായാലും ചോദ്യം, അൽ ഖിദാ ഉസ്സിഹി ളറൂരിയ്യുൻ ലിൽ ഇൻസാൻ, ആരോഗ്യകരമായ ഭക്ഷണം മനുഷ്യന് അത്യാവശ്യമാണ്. കസീറു മിനന്നാസ് യുവാജിഹുന മഷാക്കിൽ അനീഫ ഫി അനി അഗ്ഹിം, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ജനങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. യഈഷു മുഅളമുന്നാസ്, ജനങ്ങളിൽ അധിക പേരും ജീവിക്കുന്നത് തഹ്ത ഖത്തിൽ ഫഖ്രി വൽ ഫാഖ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണെന്നും. സൗഫ തകൂന ഖില്ലത്തുൽ അഗ്ദിയ, ഈ ഭക്ഷണത്തിൻ്റെ കുറവ് ആയിത്തീരും. ഖലിയത്തൻ മുഖൈഫ ഫിൽ മുസ്തഖ്ബൽ, ഭാവിയിൽ ഒരു വലിയ ഗുരുതരമായ പ്രശ്നമായി മാറും എന്നാണ് പാരഗ്രാഫിൻ്റെ അർത്ഥം. ഇവിടെ ഒരു 5-6 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അതിൽ ആദ്യത്തത് മുദാരി, ആഷിയുടെ മുദാരി ഇതിലുണ്ട് അല്ലേ. ഈ ഐഷു കെലിമത്സ് വിമാന ത്വാം, ഭക്ഷണം എന്നർത്ഥത്തിൽ ഉള്ള വാക്ക് ഖിദ എന്നാണ്. ജംഉ കലിമ മുഷ്കില, മുഷ്കില എന്ന വാക്കിൻ്റെ ജംഉ മഷാക്കിൽ, ഉത്തരയിൽ തന്നെ എടുത്ത് എഴുതുക വേണ്ടിയുള്ളൂ. മുഫ്റദ് കലിമത് ഖലായ, ഖലായ എന്ന പദത്തിൻ്റെ മുഫ്റദ് ഖലിയ എവിടെയുണ്ട്. പിന്നെ മാതാ യുവാജിഹു കസീറു മിനന്നാസ്, അധിക ജനങ്ങളും അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്. മഷാക്കിൽ അനിഫ ഫി അഗ്ദിയതിഹി, യുവാജിഹു എവിടെയുണ്ട്, യുവാജിഹു മഷാക്കിൽ, അതാണ് ഉത്തരം. മാഹിയൽ ഖലിയത്തുൽ മുഖീഫ ഫിൽ മുസ്തഖ്ബൽ, ഭാവിയിൽ ഏറ്റവും വലിയ പ്രശ്നമായി തീരുന്ന എന്താണ്. സതക്കൂനു ഖില്ലത്തുൽ അഗ്ദിയ, ഖില്ലത്തുൽ അഗ്ദിയ എന്ന് എഴുതിയാലും സെൻറ്റൻസ് മുഴുവനായി എഴുതിയാലും ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ, അജിബ് ഖാനിൽ ഇസ്നൈനി മിനല്ലാതെ, താഴെയുള്ള രണ്ടെണ്ണം മാത്രം ഉത്തരം എഴുതുക എന്നായിരുന്നു. ഇഖ്തർ മിന സുതൂരിമായി യുവാഫിഖു ബിമഅന തസ്രീഹ്, ഇതിനനുയോജ്യമായ ആണ് വരി ബൈത്ത് കണ്ടെത്താനാണ്. അത്തുയൂർ തർക്കുസ് ഫി ബുസ്താനിക്, പക്ഷികൾ ഡാൻസ് ചെയ്യുന്നു. ഹാനിഖ്, നിന്റെ ഈണങ്ങൾ കുട്ടികൾ ശബ്ദത്തിലൂടെ ഉയർത്തുന്നതാണ്. അത് തർക്കുസ് വരെ വാക്കുകൾ കണ്ടെത്തിയത് കണ്ടെത്താവുന്നതേ ഉള്ളൂ. തർക്കുസുള്ള തിയാറു ഫി ബുസ്താനിക് വസദൽ അൽഹാനി മിൻ വിൽദാനിക്, പദ്യം പഠിച്ചതാണ് കേരള എന്ന പദ്യത്തിലെ ചോദ്യമാണ്. പിന്നെ കമലുൽ ഫറാഖ ബിസിയാത്തി മുനാസിബത്തിൽ അഫ്ആലിൽ ഖൗസൈൻ, താഴെയുള്ളതിൽ എന്താണ് അനുയോജ്യമായ സീഗ രൂപം വയ്ക്കാനാണ് പറയുന്നത്. ഇവിടെ ഒരു ഉദാഹരണം നൽകിയിട്ടുണ്ട്. ഹുവ യൽഅബു കുറത്തുൽ ഖദം, അവൻ എന്താണ് കുറത്തുൽ ഖദം കളിക്കുന്നു. ബ്രാക്കറ്റിൽ ലഇബ, അപ്പോൾ ലഇബയുടെ മുദാരി ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് മുഫറദ രൂപം, അതിൻ്റെ ഏക രൂപമാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഹുമ രണ്ട് പേര് വന്നാൽ ഖറ എങ്ങനെയാകും. ഖറ എന്ന് എഴുതിയവരുണ്ടാവും, പക്ഷെ മുകളിൽ യൽഅബു എന്ന് പറഞ്ഞതുകൊണ്ട് താഴെയും അതിന് മുദാരിയാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ യഖറവും യഖ്റആനി എന്ന് വെക്കണം. ഓക്കെ, ഹും ഡാഷ് ഇലൽ അഖ്ബാർ, വാർത്ത ഇസ്തമ ശ്രദ്ധിച്ചു എന്നാണ്, അപ്പോൾ ശ്രദ്ധിക്കുന്നു എന്നാണ്. ഹും എന്ന് പറഞ്ഞാൽ കുറേ പേര്. അപ്പോൾ യസ്തമിഉ യസ്തമിഊന എന്നുള്ളതാണ് ശരി. ഇസ്തമഉ എന്ന് എഴുതിയവർക്ക് ഇപ്രകാരം മാർക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. 9, കമ്മിൽ ജുമല ബി കലിമാത്തിൽ മുനാസിബ മിനൽ ഖൗസൈൻ, താഴെയുള്ളതിൽ എന്താണ് എന്തിനെ ബ്രാക്കറ്റിന് ശരിയായ പദം എടുത്ത് എഴുതുക എന്നാണ്. റാഹത്ത് ഡാഷ് ഫി ഖില്ലത്തിൽ അസാം, എന്താണ് ആ പാപം കുറയുമ്പോൾ മനസ്സിന് എന്തുണ്ടാവുന്നതാണ്, നഫ്സ് അല്ലേ, മനസ്സിന് ആശ്വാസമുണ്ടാകും. പിന്നെയുള്ളത് അൽ ഗനിയു വൽ ഫഖീർ, അൽ ഗനിയു വൽ ഫഖീർ മിൻ ഖിസ്സത്തി എസ് കെ പൊറ്റക്കാട് അൽ മൗലവി വക്കം അൽ മംഫലുത്തി,
അനീവൽ ഫഖീർ ആരുടെ കഥയാണെന്നാണ് എഴുതുന്നത്. മംഫലുത്തിയാണ്. പിന്നുള്ളത് സിൽ ബൈൽ ഖാനത്തെ എന്താണ് മാച്ച് ചെയ്യാനാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ആ തൗജീഹ് അഭിസംബോധന അല്ലെങ്കിൽ ആമുഖം പറയുന്നതൊക്കെ എങ്ങനെയാണ്? അയ്യുഹൽ ഹഫലുൽ കരീം, പ്രഭാഷണത്തിൻ്റെ അല്ലേ. പിന്നെ മൗദു വിഷയം എന്താണ്? ഒരു വിഷയത്തിൻ്റെ പേര് ഇതിലുണ്ട്, അഹമ്മിയത്തുൽ ലുഗത്തുൽ അറബിയ. പിന്നെ ഇഖ്തിതാം, ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് വല്ലാഹു യഹ്ഫളുക്കും വയറാഖ്, അർജു മിൻകും വൽ മുഷാറക, ഇതിൽ പെടില്ല. ഓക്കെ. പിന്നെ കമ്മിലുൽ ജുമല ബിസീഗത്തി മുനാസിബലിൽ അഫ്ആലു ഫിൽ ഖൗസൈൻ, താഴെയുള്ളതിൽ ബ്രാക്കറ്റിലുള്ള പദത്തിന് അനുയോജ്യമായ സീഗ രൂപം വിടാനാണ്. റജഅ അലവി മിനൽ മദ്രസത്തി റാക്കിബൻ, റക്കിബ റാക്കിബനായി, ഹാലാണ് എഴുതേണ്ടത്, ബ്രാക്കറ്റിലുള്ള പദത്തിൻ്റെ ഹാല്. അങ്ങനെയാണെങ്കിൽ ഫറാ വാലിദുഹു അമാമൽ മത്അമി ഗളിബ, എന്താവും? ഗാലിബൻ, ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കണ്ടായിരുന്നു വാപ്പ. ഫദഖല ഇലൽ മത്അമി ഖാഫ ഖായിഫൻ, അക്കല ത്വാമു ജലസ ജാലിസൻ എന്നാണ്. ഓക്കെ, അങ്ങനെയാണത് എഴുതേണ്ടിയിരുന്നത്. പിന്നെ പന്ത്രണ്ട്, ഇഖ്റഇൽ ഫഖറ വാൻഷ് മിൻഹ സലാസ അസ്തീലം വിസ്തിഹിദാമി അദ്വാത്തിൽ സിഫാമി താലിയ, പാരഗ്രാഫ് വായിക്കുക, ചോദ്യങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ അദ്വാത്തിൽ സിഫാമ ഏതൊക്കെയാണ്? മാൻ, ആര്, മാ, എന്ത്, മത്ത, എപ്പോൾ, അയിന, എവിടെ. ഈ പാരഗ്രാഫ് വഖ് അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ചാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ആര്, ഒരാളുടെ പേരാണെങ്കിൽ നമുക്ക് ആര് എന്ന് ചോദിക്കാം അല്ലേ. അതാണ് ഒമാനിൽ മൗലവി അബ്ദുൽ ഖാദർ അൽ വക്കമി, ഉലിദ് അൽ മൗലവി അബ്ദുൽ ഖാദർ അൽ വക്കമി അല്ലേ. ആരാണ് അബ്ദുൽ ഖാദർ അൽ വക്കമി എന്ന് ചോദിക്കാം, അത് ഒരു ക്വസ്റ്റ്യനാണ്. അല്ലെങ്കിൽ ചോദിക്കാവുന്നത് ഇവിടെ മൻ, ഇവിടെ ഒരു പത്രം പ്രസിദ്ധീകരിച്ചു എന്നുണ്ട്, അസ്ദറൽ മൗലവി, ജരീദത്തെ സ്വദേശാഭിമാനി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയും ചോദിക്കാം, മൻ അസ്ദറ എന്താണ് ജരീദത്തെ സ്വദേശാഭിമാനി, ആരാണ് സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരിച്ചത്. ഓക്കെ. രണ്ടാമത്തെ മാ എന്നാണ് എന്ത് എന്നാണ്. അപ്പോൾ ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കാം, ഇവിടെ പത്രത്തിൻ്റെ പേര് പറഞ്ഞത്, അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്താണ് മാ ഇസ്മു ജരീദത്തി, അദ്ദേഹത്തിൻ്റെ പത്രത്തിൻ്റെ പേരെന്താണ്? അല്ലെങ്കിൽ ഇവിടെ വാപ്പയുടെ ഉമ്മയുടെയും പേര് പറയുന്നത്. അപ്പോൾ മാ ഇസ്മു വാലിദിഹി, അല്ലെങ്കിൽ മാ ഇസ്മു വാലിദിഹി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം. ഇവിടെ ഒരു മോഡൽ മാത്രമാണ് നൽകിയിട്ടുള്ളത്. പിന്നെ മത്ത എന്ന് വെച്ചാൽ എപ്പോൾ എന്നാണ്. മത്ത എപ്പോൾ, അദ്ദേഹം ജനിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹം എവിടെയെങ്കിലും പോയ കാര്യങ്ങളോ ആരെങ്കിലും പോയ കാര്യങ്ങളോ സ്ഥലത്ത് നിന്നാണ്, ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ മത്ത വെക്കേണ്ടത്. ഉദാഹരണം, ഇവിടെ ജനിച്ചു എന്നാണ്, മത്ത ഉലിദ അല്ലേ, മത്ത ഉലിദൽ മൗലവി അബ്ദുൽ ഖാദർ അൽ വക്കമി, എപ്പോഴാണ് ജനിച്ചത്, അയിന, എവിടെ എന്നാണ്. ഓക്കെ, എവിടെ ജനിച്ചു, എവിടെ ജനിച്ചു, അയിന ഉലിദ, എവിടെയാണ് ജനിച്ചത്, ബിഖറിയത്തി വക്കം, തലപ്പേരുണ്ടെങ്കിൽ എവിടെയെന്ന് ചോദിക്കാം. അയിന ഉലിദ അൽ മൗലവി വക്കം, അങ്ങനെ ചോദിക്കാം. ഓക്കെ, അങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത്. 13, കമ്മലിൽ ഖാന കമാഫിൽ മിസാൽ, എന്താണ് ബ്രാക്കറ്റിലുള്ളത്, താഴുള്ള കോളങ്ങൾ അതിൽ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക എന്നാണ്. ഇവിടെ ലായിബ് ലായിബൂന, അങ്ങനെയെങ്കിൽ കാദിം കാദിമൂന അല്ലേ, മീനൂന, ജാലിസ് ജാലിസൂന. അങ്ങനെയാണെങ്കിൽ ലായിബ് ലായിബാത്ത് ആണെങ്കിൽ ജാലിസത് ഉണ്ടാവും, ജാലിസാത്ത്സ്, മുഅ്മിനത്ത് മുഅ്മിനാത്ത്സ്. അങ്ങനെയാണത് എഴുതേണ്ടിയിരുന്നത്. 14, غير عدنا نمط الحياة في الأطعمة والديدنة. نمر غير عدنا عدنا ماتينا نمط الحجيب الشيء في الأطعمة والديدنة شيء لنا لهم بخشنا لنا لهم شيء لي ماتي عدنا ما يزل بين العادات والأطعمة وإنه شيء لنا لهم هذا هو بخشنا ريدي كله يعني ما أريد أنا هذا بخشنا تين ده بدن عادات تيني هذا البان واللحوم قالوا ഇറച്ചി. അപ്പോൾ അത് അത്യാമയിൽ വരും നമ്പർ കൊടുത്തിരിക്കുന്നത്, ഒന്നും രണ്ടും ഞാൻ നമ്പർ കൊടുത്തിരിക്കുന്നത്, ഒന്ന് ഇതിൽ ഒന്നെല്ലാം ഇവിടെ എഴുതാണ്, രണ്ട് ഇവിടെ എഴുതാണ്. അറിയാത്തുൽ ബദനീയ എന്താണ് എക്സർസൈസ്, അൽ മഷി വൽ ജരി നടത്തവും ചാട്ടവും, പിന്നെ അൽ ഖളറവാത് പച്ചക്കറികൾ, അൽ ഫവാക്കിഹ് പഴങ്ങൾ, അൽ ഇസ്തിഖാദ് മുബക്കർ നേരത്തെ എണീക്കും, ഒക്കെ അവൻ്റെ ശൈലികൾ വന്ന മാറ്റങ്ങളാണ്.
അതിനും ചെയ്യും. ഇഖ്റഉൽ ഫഖറത്തെ താലിയ വാജിബ് അനിൽ അസ്ഇല, താഴെയുള്ള പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ്. ഉലിദ സി എച്ച് മുഹമ്മദ് കോയ, തൊളിബി മുഖാത്തയത്തി കാലിക്കു സനത്ത് അൽഫിൻ വത്തി സമയത്തിൻ വസവയും വൈശ്യയും, 1927 കാലിക്കൂത്തിൽ അത്തോളിയിൽ സി എച്ച് മുഹമ്മദ് കോയ ജനിച്ചു. ദേവവൈൻ കരീമൈൻ അലി മുസ്ലിയാവ മറിയൻ, മറിയം അലി മുസ്ലിയാർ എന്ന ബഹുമാനപ്പെട്ടവർക്ക്. തലക്കൽ ഒഴുവ മിൻ ഖറിയത്തിഹി, ഗ്രാമത്തിൽ നിന്ന് വിജ്ഞാനം നേടി. വഖദ്ദമ ഹയാതഹു ലിഖദ്മത്തിൽ മുജ്തമഈ വൽ ഉമ്മത്തുൽ ഇസ്ലാമിയ, സമൂഹത്തിനും മുസ്ലിം സമൂഹത്തിനും വേണ്ടി അദ്ദേഹം ഒരുപാട് തൻ്റെ ജീവിതം നീക്കി വെച്ചു എന്നാണ്. അപ്പോൾ മാതാ ഉലിദ സി എച്ച് മുഹമ്മദ് കോയ പേരുണ്ട് അല്ലേ. മൻ വാലിദത്തുഹു, ആരാണ് മാതാവ്? ലിമാദ ഖദ്ദമ ഹയാതഹു, എന്തിനാണ് അദ്ദേഹം ജീവിതം ചെലവഴിച്ചത്? അപ്പോൾ അതാണ് മൂന്നാമത്തോടെ ലിഖദ്മത്തുൽ മുജ്തമ എന്ന് പറഞ്ഞത്. 16 റത്തീബ് അഹ്ദാർ ഹത്താ തസീറ ഹിക്കായ, താഴെയുള്ളത് ഒരു കഥയാക്കി മാറ്റാനാണ്. ഇത് കാക്ക പണ്ടത്തെ കാക്കയിൽ കുടത്തിൻ്റെ ഉള്ളിൽ കല്ലിട്ട് വെള്ളം കുടിച്ച കഥയാണ്. അപ്പോൾ അതിൽ ഓർഡറിൽ 1, 2 ഓർഡറിൽ നിങ്ങൾ വായിച്ചു നോക്കണം, അപ്പോഴാണ് അതിൻ്റെ ഉത്തരം കിട്ടുക. മറത്തന്നെ അതിഷ ഉറാബ് വത്താറലി എത്തുലു വൽമ, ഒരു ദിവസം ഒരു കാക്കയ്ക്ക് ദാഹിച്ചു, വെള്ളം അനിച്ചു പോയി. അപ്പോൾ ഒരു ഭരണി കണ്ടു, പിന്നെ അതിൽ നിന്ന് വെള്ളം കുടിക്കാൻ ശ്രമിച്ചു. മൂന്നാമത്തെ, നാലാമത്തെ, പക്ഷെ കുടിക്കാൻ കഴിയുന്നില്ല. 5, അങ്ങനെ ഫക്കറ ഫീഹീല, ഒരു ഉപായം ആലോചിച്ചു, അങ്ങനെ കല്ലിട്ടു. അങ്ങനെ ഇർത്തഫാൽമാ, വെള്ളം പൊങ്ങി, വെള്ളം കുറേശ്ശെ കുറേശ്ശെ പൊങ്ങി വന്നു. അങ്ങനെ ഷെരിബൽമാ ഹത്തറവിയ, വേറെ നിറയുന്ന വരെ കുടിച്ചു എന്നാണ്. പിന്നുള്ളത് തർജിം ഇലാ ലുഗത്തിക്ക്, നിങ്ങളുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്. കേരള വിലായത്തും ജമീല, കേരള മനോഹരമായ സംസ്ഥാനമാണ്. ഫിഹ ജിബാൽ മഹക്കൂൽ, അവിടെ വയലുകളും പർവ്വതങ്ങളുമുണ്ട്. ഐഷ്യാസ് ലുഹുവത്തി വൽമ, ജനങ്ങൾ സ്നേഹത്തോടെയും സാഹത്തോടെയും ജീവിക്കുന്നു, അവരാണ് എഴുതേണ്ടത്. നാലാമത് സെക്ഷൻ അയുദ്ധ മുതക്കി, അതിൽ മൂന്നാമത്തിന് ഉത്തരം എഴുതിയാൽ മതി. അയുദ്ധ മുതക്കിറത്തൻ അൽ വജബാത്ത് സിഹിയ വിസ്തീർണത്തിനുക്കാതെ താലിയ, ഇവിടെ താഴെയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ എന്നതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. അതിൻ്റെ ഒരു മോഡൽ ഇവിടെ കാണിക്കാം. ഇത് വേണമെങ്കിൽ എഴുതാം, ത്യാമത്തുൽ മുഖദിയ ഹിയമാത്തല്ലം മുഹ്താജലിൻ മൂവിൽ ഇസ്നാൻ, ഇങ്ങനെ രീതിയിൽ എഴുതാം. അതുപോലെ ഇവിടെ വേണം കാണിക്കാം, അതുതന്നെയാണ് ഏകദേശം. ഓക്കെ, അപ്പോൾ അതിൽ അത്തഴിമത്തിൽ മുഖദിയ വജപാത ശരി, അതൊക്കെ ഒഴിവാക്കണം. മഷ്വി മക്കളിയാക്ക്, ആ വാക്കുകളെല്ലാം, ഇതിലെല്ലാ വാക്കുകളും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി ഹദറവാത്ത്, മാവുസാഹിൻ ചൂടുവെള്ളം, വജപാത ശരിയ ഫാസ്റ്റ് ഫുഡ്, ഇറച്ചിയും പാലും പൊരിച്ചതും കരിച്ചതും മഷ്റൂബാത്, ഗ്യാസുള്ള ഭക്ഷണങ്ങൾ. പിന്നെ 19, ലാഹിദ് തഹ്രീർ വായിദ് ബർനാമജിൻ അല അസാസിഹി, താഴെയുള്ള റിപ്പോർട്ട് വായിച്ച് ബർനാമജ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇവിടെ ബർനാമജിൽ വരുന്ന ടീമുകൾ കലിമത്ത് തറഹീബ്, ഇതിൽ പാരഗ്രാഫുകൾ വായിക്കണം. കലിമത്ത് തറഹീബ് ആരാന്ന് നോക്കണം. റഹബ എന്ന വാക്ക് നമ്മൾ നോക്കണം. റഹബ, റഹബയ്ക്ക് ശേഷം അമീനുൽ ജനത്തുൽ മുദരിസീൻ. ഓക്കെ, പിന്നെ അടുത്തത് ഒരുപാട് അടുത്ത അധ്യക്ഷനാണ്. ഇവിടെ അസത്ത് അല്ലെങ്കിൽ റഅസ എന്നൊക്കെ ഉണ്ടാകുന്ന വാക്ക് നോക്കണം. ഈ ആസത്ത് റഅസ, അതിൻ്റെ അടുത്തുള്ളത് റഅസൽ ഹഫ്ല, നാലൂറുൽ മദ്രസ. ഓക്കെ, പിന്നെ ഉദ്ഘാടനമാണ് ഇഫ്തിത. അപ്പോൾ ഇഫ്തതഹ എന്ന വാക്ക് കണ്ടെത്തണം. അതിൽ ആളൊരാളുടെ പേരുണ്ടാവും, ഇസ്മുൽ സിഖറി എന്ന് പറഞ്ഞതിൽ കീഴിലാണ്. പിന്നെ ഖുത്ബ നടത്തിയത് ഖുത്ബ തപണം, ഖുത്ബ ഉണ്ടോ, ആരാണ് ഇവിടെ മുവല്ലഫ ഷുർത്ത, പോലീസ് ഉദ്യോഗസ്ഥൻ. കലിമാതു തഹാനി, കലിമാതു തഹാനി തപ്പുക, അവിടെ രണ്ടാളുടെ പേരുണ്ടാവും. അറബു മജ്ലിസുൽ ഖറബി, റയീസുൽ ലജ്നത്തുൽ ഔസിയായ വൽ മുസ്ലിം, പി ടി എ പ്രസിഡൻറ്റും മെമ്പറും പഞ്ചായത്ത് മെമ്പറും. കലിമത്തു ഷുക്കർ, നന്ദി അരീഫുൽ മാപ്പം, കലിമത്തു ഷുക്കർ അരീഫുൽ മദ്രസ, അങ്ങനെയാണത് പൂരിപ്പിക്കേണ്ടിരുന്നത്. പിന്നെ 20, ജലസായതിനാൻ ബിജാനബിൽ മൈദാൻ യുഷാഹിബുൽ അബഖുറത്തുൽ ഖദം, എന്താണ് കളി കണ്ടുകൊണ്ട് അതിനൊരു ഭാഗത്തിരുന്നു, അവന് കളിയിൽ പങ്കെടുക്കാനുള്ള താല്പര്യമുണ്ടായിരുന്നു.
അങ്ങനെ കളിയുടെ ടീം ക്യാപ്റ്റനെ കണ്ടിട്ട് സംസാരിച്ച ഹിവാറില്ലേ, അത് തയ്യാറാക്കാനാണ് നമ്മളത് മേടിച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ എങ്ങനെ എഴുതാവുന്നതാണ്, അത് ഞാൻ ചോദിക്കുന്ന ലവ് സമഹത്ത മുമ്കിനൊന്നുമ്പൽ ഫരീഖ്, ഫരീഖ് മന്നാൻ തനി ആരാണ്, ഞാൻ അതിനാനാണ്, വീട് എവിടെയാണെന്ന് ചോദിക്കുന്നു, പട്ടണത്തിലാണെന്ന് പറയുന്നു, നീ മുമ്പ് കളികളിൽ പങ്കെടുത്തിട്ടുണ്ടോ, ഇല്ല ഇതാദ്യമായിട്ടാണ്, നിൻ്റെ അടുക്കൽ ജേഴ്സി ഉണ്ടോയെന്ന് ചോദിക്കുന്നു, ഉണ്ട് എന്ന് പറയുന്നു, അങ്ങനെയെങ്കിൽ ഞാൻ നാളെ രാവിലെ വാ, ഞാൻ നിൻ്റെ ഫിറ്റ്നസ് നോക്കട്ടെ, അപ്പം അതിനാ ശുക്രൻ അഫ്വൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അങ്ങനെയാണത് എഴുതേണ്ടത്. ഇനി ഇത് ഖുത്തുബത്താണ് ലോകത്തിൽ അറബിയ ഫി കേരള, കേരളത്തെ കുറിച്ച് ഖുത്തുബ തയ്യാറാക്കാനാണ് അതിൻ്റെ തുടക്കം ഇവിടെ നൽകിയിട്ടുണ്ട്. കുറച്ച് വാക്കുകൾ കേരളത്തിൽ അറബി ഭാഷ എന്നുള്ളതാണ് വിഷയം. ഓക്കെ, അപ്പോൾ അതിനിപ്പോൾ ഒരു മോഡൽ നമ്മളെ പുസ്തകത്തിൽ തന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതായിരുന്നു. പുസ്തകത്തിൽ എവിടെ നിങ്ങളത് മാറ്റിയാൽ മതി. ഹൗല ഇവിടെ അഹമ്മീദുൽ ലോകത്തുൽ അറബി എന്നത് അല്ലോകത്തിൽ അറബി ഫി കേരള എന്നാക്കി മാറ്റുക. അത് തന്നെ എഴുതിയാലും ഖുത്ബ ശരിയാവുമായിരുന്നു, പഠിച്ചിട്ട് പോയവർക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടാവും. പിന്നെ അതിനടുത്തത് ഒരു ഇവിടെ കോളം നൽകിയിട്ടുണ്ട്, അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതായിരുന്നു. ഇവിടെ ഇസ്മ വിലാദ മക്കാനൽ മീലാദ് മുവല്ലഫാത്ത്, ഒരാളുടെ പേര്, ജനനം, ജനിച്ച സ്ഥലം, അതിവരുടെ രചനകൾ. ഇവിടെ അബ്ദുൽ അമർ ഖാദി, സി എച്ച് മുഹമ്മദ് കോയ, മൊഹിയുദ്ദീൻ മാലി, മുസ്തഫ തുഫി മൻബുൽഫി, ഇവരുടെ ജനനം, ജനിച്ച സ്ഥലം, രചനകൾ. ഇതിൽ ഇഖ്തർ മിനൽ ഹാദി അദീബൻ ഗൈറ ഹിന്ദി, ഇവിടെ ഇന്ത്യക്കാരനല്ലാത്ത ഒരു അദീബിനെ തിരഞ്ഞെടുക്കാൻ. ഇതിൽ മൂന്ന് പേര്, ആദ്യത്തെ മൂന്ന് പേര് ഇന്ത്യക്കാരാണ്. അപ്പോൾ ഇന്ത്യക്കാരനല്ലാത്ത ആരാണ്? മംഫലുത്തി അല്ലേ, പഠിച്ചതാണ്. പിന്നെ ഷായറു മിൻ കറിയത്ത് ഷിയൂർ, ചിയൂരിൽ നിന്നുള്ള കവി ആരാണ്? ഷിയൂർ എന്ന വാക്ക് നോക്കണം, അവിടെയുള്ള കവിയുടെ പേര്. ഹിന്ദിയിൻ ബിൻ ആരി. പിന്നെ മുല്ലിഫ് കിതാബ് അൽ ബിലാദുൽ ഖലീജിയ എഴുതിയ രചയിതാവ് മുല്ലിഫ് ആരാണ്? സി എച്ച് മുഹമ്മദ് കോയ. അൽ ബിലാദുൽ ഖലീജ് സി എച്ച് മുഹമ്മദ് കോയ. എത്രയാണ് ഇതിൻ്റെ ചോദ്യപേപ്പർ? ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇൻഷാദ ഈ ചാനലിൽ തന്നെ 10-ാം ക്ലാസ്സിൻ്റെ എന്താണ് SSLC അറബിക് ഗൈഡ് എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്കും നിങ്ങളുടെ പഠന കാര്യത്തിന് എല്ലാത്തിനും ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോകളുണ്ട്. നിങ്ങളത് കണ്ടു നോക്കുക. ഇൻഷാല്ലാ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.